നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2022 ഡിസംബർ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിൻ്റെ രണ്ടിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനത്ത് ബുധശുക്ര യോഗം വന്നിട്ടുണ്ട്. കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചതയ നക്ഷത്രക്കാർക്ക് യോഗമുള്ള മാസമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക, അതല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് ഇത്രയും നല്ലൊരു അനുകൂലമായിരിക്കുന്ന ഗുണമുള്ള എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതിയുള്ള സമയം ഇതിനു മുമ്പ് ഇത്ര കാര്യമായിട്ട് വന്നിട്ടില്ല. എങ്കിലും ആദ്യമായിട്ട് ദോഷം ഉള്ളത് നാലാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ശത്രുക്ഷേത്രത്തിൽ ചൊവ്വ സൂര്യൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയ വാക്ക് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പോലെയുള്ള വിഷയങ്ങളോ അനുഭവിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കി എല്ലാ രീതിയിലും സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുള്ള സമയമാണ്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും, സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും, ദാമ്പത്യ സുഖം അനുഭവിക്കാൻ സാധിക്കും. പുത്ര സംബന്ധമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് പൊതുവെ ചതയ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടെങ്കിലും ഒരു കാര്യവുമില്ലാതെ അകാരണമായി മനസ്സ് ഇടയ്ക്കിടയ്ക്ക് ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് നാല് പേരറിയപ്പെടുന്ന രീതിയിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. ബിസിനസ്സിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. മനസ്സിൽ പുതിയ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. എഴുത്തുകാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന സമയമാണ്. കൂട്ടുകച്ചവടത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് സ്വസ്ഥത ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാൻ യോഗമുണ്ട്. ശിരാവ് സംബന്ധമായിരിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പൊതുവെ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ഭവന സംബന്ധമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനും ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾക്കും യോഗമുള്ള സമയമാണ്. എന്നാൽ വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ്. വിദേശത്തുള്ളവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.